ഹലോ, അപ്പോൾ എല്ലാവർക്കും ചില്ലി ഫ്ലേക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മളെ വീഡിയോയിൽ കാണിക്കുന്നത് ഞാൻ വാങ്ങിയിട്ടുള്ള കുറച്ച് അയൺ കുക്ക് വെയേഴ്സിൻ്റെ ഒരു സെറ്റാണ്. അപ്പോൾ അതിൽ ഞാൻ കുറച്ച് ഫുഡ് ഉണ്ടാക്കുന്നതും അതിൻ്റെ സീസണിങ് കാര്യങ്ങളും ഒക്കെ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് മുമ്പ് നമ്മളെ ചാനലിൽ കാസ്റ്റ് അയൺ കടായിൻ്റെയും അതേപോലെ അയൺ കടായിൻ്റെയും ഡിഫറൻസിൻ്റെ വീഡിയോസും അതേപോലെ തന്നെ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള കാസ്റ്റ് അയൺ കുക്ക് വെയേഴ്സിൻ്റെ ഒക്കെ വീഡിയോ നമ്മളെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. ലിങ്കുകൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാവും, ഐ കാർഡിലും കൊടുക്കാം. ഇപ്പം ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ഈ അയൺ കടായികളെ കുറിച്ചിട്ടാണ്. ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് നമ്മളെ ചാനൽ ഇതുവരെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ പറയുക. ഈ വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനി കൂടുതൽ സംസാരിച്ച് സമയം കളയണ്ട, നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇൻഡസ് വാലിൻ്റെ ഈ ഒരു അയൺ വോക്കും അയൺ സോസ്പാനും അയൺ തവയും ഞാൻ വാങ്ങുന്നത് ഇൻഡസ് വാലിൻ്റെ സൈറ്റിൽ തന്നെയാണ്. വന്നൊരു ഓഫറിലാണ് എനിക്കിത് കിട്ടിയത്. അപ്പോൾ അതിന് 1999 രൂപയായിരുന്നു റേറ്റ് വന്നിട്ടുണ്ടായിരുന്നത്. പ്രീ സീസൺഡാണ് ഈ ഒരു കുക്ക് വെയർ. അതുകൊണ്ട് തന്നെ നമ്മൾ സീസൺ ചെയ്യണ്ട എന്നാണ് പറയുന്നത് അധികം. പക്ഷെ എന്നാലും ഞാൻ സാധാരണ എന്ത് ഇങ്ങനത്തെ പ്രീ സീസൺഡ് ആയാലും ഞാനിതുപോലെ നല്ലപോലെ നമ്മൾ സോപ്പ് ഇട്ടിട്ട് കഴുകിയിട്ട് അതിന് ശേഷം ചെറുതായിട്ടൊരു സീസണിങ് ചെയ്യാറുണ്ട്. എന്നാൽ അതിന്ന് ക്ലീനായി കിട്ടുന്നുള്ളൂ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. കാരണം അതിലൊരു ബ്ലാക്ക് കളർ ഇങ്ങനെ കാണാം. ഒരു 3-4 വട്ടം നമ്മൾ അതുപോലെ കഴുകി തുടച്ച് നല്ലപോലെ സോപ്പിട്ട് കഴുകി തുടച്ചിട്ട് എല്ലാ സൈഡും നല്ലപോലെ തുടയ്ക്കണം കേട്ടോ. ബാക്ക് സൈഡും ആണെങ്കിലും ശരി, അതിൻ്റെ ഉൾഭാഗം ആണെങ്കിലും ശരി, നല്ലപോലെ തുടച്ചതിന് ശേഷം നമുക്ക് ഇതുപോലെ സ്റ്റൗ ടോപ്പിൽ ഒന്ന് ചൂടാക്കുക. ആദ്യം തുടച്ചതിന് ശേഷമാണ് സ്റ്റൗ ടോപ്പിൽ വെക്കേണ്ടത്. അപ്പോൾ ഞാൻ 3 മറ്റേ ടൈം അങ്ങ് സീസൺ ചെയ്യാമെന്ന് വിചാരിച്ചു. എന്നിട്ട് നല്ലപോലെ ചൂടായതിന് ശേഷം ഒരു തുണിയിലോ അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പറിലോ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഇതുപോലെ എല്ലാ ഭാഗത്തും നമ്മൾ ആക്കി കൊടുക്കണം. അതിൻ്റെ ഉള്ളിലെല്ലാ ഭാഗത്തും എഡ്ജസിലും ഒക്കെ നമ്മൾ ഈ എണ്ണ നന്നായിട്ട് തേച്ച് കൊടുക്കണം. ഇത് ഞാനിപ്പം ആ തവയിൽ നന്നായിട്ട് തേക്കുകയാണ്. അതേപോലെ സോസ് പാനിലും എല്ലാ സൈഡിലും നമ്മൾ നന്നായിട്ട് ഇതുപോലെ തേച്ച് കഴിഞ്ഞാൽ ഒരു ഗ്ലോയി ഫീലിംഗ് വരും കേട്ടോ. അപ്പോൾ നല്ലപോലെ എണ്ണ ഉണ്ട് ഇപ്പം ഈ ഒരു തവേൻ്റെ മേലെയൊക്കെ. അതിനുശേഷം ഞാൻ ഇതിൻ്റെ ബാക്ക് സൈഡിലും ഒന്ന് ചൂടാറിയതിന് ശേഷമാണ് കേട്ടോ ഇതിൻ്റെ ബാക്ക് സൈഡിലും ഇതുപോലെ എണ്ണ തേച്ച് കൊടുക്കുകയാണ്. എല്ലാത്തിൻ്റെ ബാക്ക് സൈഡിൽ തേച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് നമ്മളിത് സീസൺ ചെയ്യുമ്പോൾ നമ്മൾ ഫുൾ അതിൻ്റെ ബാക്ക് സൈഡും ഉള്ളിലും ഒക്കെ നമ്മൾ എണ്ണ തടവാനായിട്ട് മറക്കരുത്. ഈ ഒരു കുക്ക് വെയേഴ്സിൻ്റെ ഒക്കെ ക്വാളിറ്റി എടുത്തു പറയേണ്ട കാര്യമാണ്. അയൺ നല്ല ഘനമുള്ള അയണാണ്. അതേപോലെ തന്നെ അതിൻ്റെ വുഡൻ ഹാൻഡിലിനും നല്ല ക്വാളിറ്റി ഉണ്ട്. അതിലൊരു ഹാങ് ചെയ്യാനുള്ള ഒരു പോർഷനും കൂടെ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഉണ്ടാക്കുന്നത് ന്യൂഡിൽസ് ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഒരു വോക്ക് നമുക്ക് ചൂടാക്കാൻ വയ്ക്കാം. കുറേ നാളായിട്ട് വാങ്ങണം എന്ന് വിചാരിച്ച ഒരു സംഭവമാണിത് വോക്ക്. കാരണം നമ്മൾ ചൈനീസ് ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ ടോസ് ചെയ്യുന്നതാണ്ടല്ലോ. അപ്പം അതൊക്കെ ഒന്ന് ചെയ്ത് നോക്കണം എന്ന് ആഗ്രഹമുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടി വാങ്ങിയതാണ്. നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് വേണം നമ്മൾ ഈ ഇങ്ങനത്തെ കുക്ക് വെയേഴ്സ് ഒക്കെ വാങ്ങുമ്പോൾ. അപ്പം ഇൻഡസ് വാലിൻ്റെ ഈ ഒരു പ്രൊഡക്ട്സ് എനിക്ക് യൂഷ്വലി ഇൻഡസ് വാലിൻ്റെ എല്ലാ പ്രൊഡക്ട്സും ഇഷ്ടമാണ്. ഞാൻ അധികം ഇപ്പം അയണും കാസ്റ്റ് അയണും ഒക്കെ ഇൻഡസ് വാലിൻ്റെ ഒക്കെയാണ് വാങ്ങാറുള്ളത്, സ്റ്റെയിൻലെസ് സ്റ്റീലൊക്കെ. അപ്പം ഈ ഒരു സെറ്റ് കുറേ നാളായിട്ട് വാങ്ങണമെന്ന് വിചാരിച്ചതാണ്, അങ്ങനെ വാങ്ങിയതാണ്. ഇപ്പം പാൻ ചൂടായിട്ടുണ്ട്. പാൻ ചൂടായാൽ നമുക്ക് ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം, കുറച്ച് മതിയാവും. എന്നിട്ട് നമുക്ക് ഈ നൂഡിൽസിൽ വേണമെങ്കിൽ മുട്ട ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് മുട്ട ഇടുന്നില്ല. അപ്പോൾ ഡയറക്റ്റ് ഞാൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ചിക്കൻ. അപ്പോൾ ഇത് ഞാൻ സിമ്പിളായിട്ടുള്ളൊരു മാരിനേഷനാണ് കേട്ടോ. ബോൺലെസ് ചിക്കൻ ഞാൻ വളരെ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിലേക്ക് ഞാൻ ഒരു വലിയ ടേബിൾ സ്പൂൺ ചില്ലി സോസും 1 ടീസ്പൂൺ സോയാ സോസും ആവശ്യത്തിന് ഉപ്പും ആവശ്യത്തിന് മുളക് പൊടി എരിവിനനുസരിച്ച് മുളക് പൊടി ഒരുപാട് വേണ്ട, ഞാൻ 1 ടീസ്പൂണാണ് എടുത്തത്. ഇതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ചേർത്ത് നല്ലോണം മിക്സ് ചെയ്ത് മാരിനേറ്റ് ചെയ്ത് വെച്ചതാണ്. നമുക്ക് അതേപോലെ തന്നെ ഇങ്ങനത്തെ വോക്കുകളിൽ വുഡൻ സ്പാച്ചുല യൂസ് ചെയ്യാം. അതേപോലെ തന്നെ ഇതുപോലത്തെ സ്റ്റീൽ സ്പാച്ചുലകളും നമുക്ക് യൂസ് ചെയ്യാം. വന്ന് 5 മിനിറ്റ്സ് വെയിറ്റ് ചെയ്താൽ നൂഡിൽസ് റെഡി.
നമുക്കിത് വേണമെങ്കിൽ ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പം ഞാൻ കുറച്ച് വെള്ളം അധികം യൂസ് ചെയ്യണ്ടെന്ന് വെച്ചിട്ടാണ് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഡീപ്പായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ ചിക്കൻ കുക്ക് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി നമുക്ക് നൂഡിൽസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കടായി അടുപ്പത്ത് വെക്കുക. അപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്തതിനെ കൊണ്ട് ആ കടായി ഞാനൊന്ന് കഴുകിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. എന്നിട്ട് അതിലേക്ക് ഓയിൽ ഒഴിച്ചു. ഞാനപ്പോൾ വെജിറ്റബിൾസ് ഒക്കെ ആദ്യം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് നമുക്ക് ഓയിലാണ് ഒഴിച്ച് വെളുത്തുള്ളി ഇട്ടു. ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് സ്പ്രിങ് ഒനിയനിലെ ഒനിയനും കുറച്ച് ഗ്രീൻ പാർട്ടും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് സോൾട്ട് ചെയ്തെടുത്തു. ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന നീളത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റ്, ബീൻസ്, ക്യാപ്സിക്കം, അതേപോലെ തന്നെ ക്യാബേജും വളരെ കുറച്ച് മതി കേട്ടോ. എല്ലാ വെജിറ്റബിൾസും ഒരുപാട് വേണ്ട. നമ്മൾ എടുത്തിരിക്കുന്ന നൂഡിൽസിന് ഒരു പ്രപ്പോർഷൻ നോക്കിയിട്ട് എടുത്താൽ മതി. എന്നിട്ട് നല്ലപോലെ ഒന്ന് വാട്ടിയെടുക്കുക. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തു. എന്നിട്ട് ഒന്ന് റെഡ്യൂസായി വരുന്ന, ഒരുപാട് കുക്കായി കുഴഞ്ഞു പോകണ്ട, ഒരു ക്രിസ്പിനെസ് ഫുഡിൽ അവിടെ മെയിൻറ്റെയിൻ ചെയ്യണം. എന്നാലേ തന്നെ ഒരു ടേസ്റ്റ് ഉണ്ടാവുക. അപ്പം ഇതുപോലെ നന്നായി റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന നൂഡിൽസ്, ഞാൻ ഹക്ക നൂഡിൽസ് ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ക്യാരറ്റ് ഫ്ലേവറുള്ള ഹക്ക നൂഡിൽസ് ആണ്. അപ്പോൾ ഞാനിത് തിളച്ച വെള്ളത്തിലേക്ക് കുറച്ച് ഓയിലും ഉപ്പും കൂടി ചേർത്തിട്ട് അതിലേക്ക് നമ്മൾ നൂഡിൽസ് ഇട്ട് വേവിച്ച് ഊറ്റി വെച്ചതായിരുന്നു. അതാണ് ഈ ഒരു നൂഡിൽസിലേക്ക് ചേർത്തത്. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്തു. അതിനുശേഷം ഒരു ടേബിൾ സ്പൂൺ ചില്ലി സോസ്, ഒരു ടേബിൾ സ്പൂൺ കെച്ചപ്പ്, അതേപോലെ തന്നെ ഒരു ടീസ്പൂൺ സോയാ സോസും കൂടി ചേർത്ത് നല്ലോണം മിക്സ് ചെയ്തു. പിന്നെ ഫൈനൽ ടച്ചിന് കുറച്ച് സ്പ്രിങ് ഒനിയൻ, അല്ല ആ ഗ്രീൻ ഭാഗം കേട്ടോ, അതും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മളെ നൂഡിൽസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നേരത്തെ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ചിക്കൻ വെച്ചിട്ട് ഒരൈറ്റം ഉണ്ടാക്കുന്നുണ്ട്. ഭയങ്കര അടിപൊളി ഒരു സംഭവമാണ്, നല്ല ടേസ്റ്റാണ്, പിന്നെ ഒരു വെറൈറ്റി ഡിഷാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഗസ്റ്റുകളൊക്കെ വരുമ്പം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റമാണ്. ശരിക്കും ആ സോസും ആ ഒരു ലുക്കും ഒക്കെ വെച്ചിട്ട് നല്ലൊരു ഒരു വെറൈറ്റി ഡിഷ്. നമ്മളെ നൂഡിൽസ് റെഡിയായി. അപ്പം ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. എരിവ് കുറവാണ്, ഞാൻ എരിവ് കുറച്ച് ഇട്ടതാണ്. അപ്പോൾ ഇത് ഇനി പ്ലേറ്റിലേക്ക് മാറ്റാം. നൂഡിൽസ് റെഡി ആയിട്ടോ. അപ്പോൾ അത് അടച്ചിവിടെ വയ്ക്കാം. ഇനി അടുത്തത് നമുക്ക് ചിക്കൻ ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്യാം. ചിക്കൻ എങ്ങനെയാണ് മാരിനേറ്റ് ചെയ്തതെന്ന് ആദ്യം പറയാം. അപ്പം ചിക്കൻ്റെ ബ്രസ്റ്റ് പീസ് എടുത്തിട്ട് ഇതുപോലെ ചതയ്ക്കുന്ന കല്ല് വെച്ചിട്ട് നമുക്കൊന്ന് ഇങ്ങനെ നന്നായിട്ടൊന്ന് ഇങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പം റോളിംഗ് പിൻ ഉണ്ടെങ്കിൽ അതായാലും മതി. പിന്നെ ഇത് തന്നെ ഇങ്ങനെ ചെയ്യുന്ന ഒരു ടൂളുണ്ട് ചിക്കൻ ഇങ്ങനെ ആക്കുന്ന, അത് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അത് വെച്ചിട്ടോ നല്ലപോലെ ഇങ്ങനെ ഒന്ന് നമ്മളൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് മസാല ഉണ്ടാക്കുക. മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഒരു വലിയ ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുക, അര ടീസ്പൂൺ കുരുമുളക് പൊടി, അര ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ്, അത് എരിവിനനുസരിച്ച് മാറ്റുക, അര ടീസ്പൂൺ ഒറേഗാനോ. അതിനുശേഷം ആവശ്യത്തിന് വെളുത്തുള്ളി, ഞാനൊരു 7 അല്ലിയോളം വെളുത്തുള്ളി എടുത്തു. ഇതിലേക്ക് മല്ലി അല്ലിയും കൂടി ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം കേട്ടോ. മിക്സി കുറച്ചേ ഉള്ളുവായിരുന്നു മിക്സിയിൽ, അതുകൊണ്ട് എനിക്ക് ഇത്രയും അരഞ്ഞ് കിട്ടിയിട്ടുള്ളൂ. നിങ്ങൾ അരയ്ക്കുമ്പോൾ നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കുകയാണ് നല്ലത്. ഇങ്ങനെ ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, നല്ല ഫ്ലേവർ ഉണ്ടാവും. ഇത് നമ്മളെ ചിക്കനിലേക്ക് നല്ലോണം തേച്ച് പിടിപ്പിക്കണം എല്ലാ സൈഡിലേക്കും. ബോൺലെസ് ആയതുകൊണ്ട് തന്നെ നമ്മൾ നന്നായിട്ട് എല്ലാ സൈഡിലേക്കും ആക്കി കൊടുക്കണം. അതിനുശേഷം ഇതുപോലെ ഒരു ഫോർക്ക് വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് കുത്തി കൊടുക്കുക, അന്ന് ആ ഒരു ഫ്ലേവറൊക്കെ അതിലേക്ക് വരാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമുക്കൊരു ബോക്സിൽ വെച്ചിട്ട് അതിനുശേഷം അര നാരങ്ങയുടെ നീര് തിരിച്ച് മറച്ചു വിട്ടിട്ട് എല്ലാ ഭാഗത്തും ഒന്ന് ആക്കി കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഈ ഒരു മാരിനേറ്റ് ചെയ്ത ചിക്കൻ ഫ്രിഡ്ജിൽ 1 മണിക്കൂറോളം മാരിനേറ്റ് ചെയ്യാൻ വെക്കാം. ഒന്നുമില്ലെങ്കിൽ ഒരു അരമണിക്കൂറെങ്കിലും നമ്മൾ വെക്കണം. പാന് നല്ലപോലെ ചൂടാക്കിയിട്ട് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം.
ഓയിൽ വേണേ ഒഴിക്കാൻ വേണ്ടിയിട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാൻ സിമ്മിലാണ് ഇട്ടിട്ടുള്ളത്. പാൻ നന്നായിട്ട് ചൂടാവട്ടെ. മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ നമുക്ക് വെച്ചു കൊടുക്കാം. വേണമെങ്കിൽ കുറച്ചും കൂടി എണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. കുറച്ച് എണ്ണയെ ഞാൻ ഒഴിച്ചിട്ടുള്ളൂ. ഇതിൽ കഴിഞ്ഞു. അപ്പോൾ ഞാൻ പുതിയത് എടുത്തിട്ട് കുറച്ചും കൂടി ഒഴിച്ചു കൊടുക്കണം. അതിനുശേഷം നമ്മൾ ചിക്കൻ തിരിച്ചും മറിച്ചും ഇട്ടിട്ട് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കുക രണ്ട് സൈഡും. ഇത് വേണമെങ്കിൽ ഒരു ഗ്രിൽ പാനിൽ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ അതുപോലെ ചെയ്യാം കേട്ടോ. ഗ്രിൽ പാനിൽ വെച്ച് ചെയ്യാം. ഇങ്ങനെ തവ ഫ്രൈ ചെയ്തെടുത്താലും മതി. ഗ്രിൽ ചെയ്താൽ വേറൊരു ടേസ്റ്റ് ആവും. അതേപോലെ ഇൻഡസ് വാലിൻ്റെ കടായികൾ നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ ഈ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. Indu15 എന്ന് പറഞ്ഞ കോഡ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ഡിസ്കൗണ്ടും കൂടി കിട്ടും കേട്ടോ. അപ്പം ലിങ്കുകളും ഒക്കത്തിനും ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഒന്ന് ചെക്ക് ചെയ്താൽ മതി. ഇപ്പം ചിക്കൻ കുക്കാവുന്ന സമയത്ത് ഞാനൊന്ന് അടുക്കളയൊന്ന് ക്ലീൻ ചെയ്ത് വെച്ചു. അപ്പോഴത്തേക്ക് നമ്മൾ ചിക്കൻ കുക്കായിട്ടുണ്ട്. നല്ലോണം വെന്തിട്ടുണ്ട്. ഇനി നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ഒരു സോസ് റെഡിയാക്കാം. ഒരു വൈറ്റ് സോസാണ്, സിമ്പിളായിട്ടുള്ള വൈറ്റ് സോസ്. അതിന് വേണ്ടിയിട്ട് ബട്ടർ ചേർത്ത് കൊടുക്കുക, ഒരു ടേബിൾ സ്പൂണോളം ബട്ടർ. അതിലേക്ക് ചോപ്പ് ചെയ്ത ഗാർലിക്ക് നന്നായിട്ടൊന്ന് സോട്ടായി വരുമ്പോൾ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മൈദ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ആ ബട്ടറിലൊന്ന് അത് മൈദ സോട്ട് ചെയ്തെടുക്കുക. ഇതിലേക്ക് ഒരു കപ്പ് പാല് നമ്മൾ മെല്ലെ മെല്ലെ ഒഴിച്ച് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കുമ്പോൾ വേണം നമ്മൾ പാൽ ഒഴിച്ചുകൊണ്ടിരിക്കാൻ. എന്നിട്ട് നല്ലോണം അതൊന്ന് തിക്കായി വരുന്ന വരെ ഇളക്കി കൊടുക്കണം. അപ്പോൾ അതൊന്ന് തിക്കായി വരുന്നതിന് മുമ്പായിട്ട് നമുക്ക് കുറച്ച് ഒറിഗാനോ ചേർത്ത് കൊടുക്കാം. കുറച്ച്, ഒരു 1/2 ടീസ്പൂണോളം മതിയും. അതിലേക്ക് കുരുമുളക് പൊടിയും ഒരു കുറച്ച് ചില്ലി ഫ്ലേക്സും എരിവിനനുസരിച്ചിട്ട്. എന്നിട്ട് നമുക്കിത് നല്ലോണം നമ്മൾക്ക് എത്ര തിക്നെസ് വേണോ എന്നുള്ളതിനനുസരിച്ചിട്ട് ഒന്ന് കുറുക്കിയെടുക്കുക ഈ ഒരു സോസ്. അപ്പോൾ ഏകദേശം ഇതായി വന്നിട്ടുണ്ട്. ഒരുപാട് തിക്കാക്കണ്ട, പിന്നെ ഇരുന്നിട്ടത് കട്ട് ചെയ്യിപ്പോവും. അപ്പോൾ കുറച്ചൊരു ലൂസായിട്ട് എടുക്കുമ്പോഴാണ് അത് തിക്നെസ് പിന്നെ കറക്റ്റ് ആവുക. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചിക്കൻ്റെ മേലേക്ക് ഈ ഒരു സോസ് നമുക്ക് ചേർത്ത് കൊടുത്താൽ നമ്മളെ ഡിഷ് റെഡിയായി. വേണമെങ്കിൽ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് സ്പ്രിംഗ് ഓനിയനും കൂടി മേലെ ആക്കി കൊടുക്കാം. ഇതിൻ്റെ ഒരു ഓൾ ടൈം ഫേവറേറ്റ് ആയിട്ടാ കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ തന്നെ ഉണ്ടാക്കി ഞാൻ തന്നെ കഴിക്കലാണ്. അപ്പോൾ ഇത് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇത് ശരിക്കൊരു വെറൈറ്റി ആയിട്ടാ കേട്ടോ. ആരെയും വരുമ്പോൾ ഉണ്ടാക്കാൻ പറ്റിയ ഒരു സംഭവമാണ്. നമ്മൾ ഈ സോസും കൂടി കൂട്ടി കഴിക്കണം. ഇനി സോസ് ഇഷ്ടമല്ല ഇതിൻ്റെ മേലെ ഒഴിക്കാന്നുണ്ടെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് ഒരു ഡിപ്പ് പോലെ വെക്കാം. പക്ഷെ എനിക്ക് വൈറ്റ് സോസ് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ എപ്പോഴും ഇങ്ങനെയാണ് കഴിക്കാറുള്ളത്. അടിപൊളി ടേസ്റ്റ് ആണ്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ഞാനൊരു എക്സ്ട്രാ കുറച്ചും കൂടി സോസ് ഇതിൽ ബാക്കിയുണ്ട്. അപ്പൊ അതും കൂടി ഇതിന്റെ മേലെ ആക്കട്ടെ കേട്ടോ. അടിപൊളിയാണ്. ഈ ഒരു കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അഭിപ്രായങ്ങൾ അപ്പം നേരത്തെ പറഞ്ഞ പോലെ കമൻറ്റിൽ പറയാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ.